അസ്സലാം വലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നലെ പറഞ്ഞില്ല അഫ്ഗാനിസ്ഥാൻ ഭയങ്കര ചൂടാന്ന്? ആ പറഞ്ഞല്ലോ. പക്ഷെ അഫ്ഗാനിസ്ഥാന് ഈ തണുപ്പ് കാലത്ത് ഭയങ്കര തണുപ്പാണ്. ആ തണുപ്പ് കാലത്ത് തണുപ്പ് തന്നെയല്ലേ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് നേരെ നാഷണൽ മ്യൂസിയത്തിലേക്ക് പോവാം ആദ്യം അല്ലേ? ഓക്കെ, ഇത് ഹാൻഡിൽ ക്രാഫ്റ്റ് ചെയ്ത ഹോളി ഖുർആൻ കേട്ടോ, 16th to 18th century. ആ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടില്ല മൂന്നാമത്തെ പ്ലേസ്? ഞാൻ രണ്ട് പ്ലേസ് പറഞ്ഞല്ലേ കഴിഞ്ഞാൽ, ഇതാണ് മൂന്നാമത്തെ പ്ലേസ്, നാഷണൽ മ്യൂസിയം ഓഫ് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, ഇത് അവിടുത്തെ കിങ്ങിൻ്റെ വണ്ടിയാണ് കണ്ട കോലം. ആ നല്ല വണ്ടി അല്ലേ, പഴയ വണ്ടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതെന്ത് വേണോ? ഇത് മറ്റേ തലയില്ലാത്ത കുതിര. ഓക്കെ, ഇത് സിയൂസ് ദേവൻ്റെ കാൽപാദാണ് കേട്ടോ, സ്റ്റാച്യുവിൻ്റെ. വീണതല്ല ആക്ച്വലി, അവിടെ ഒരുപാട് കലാപങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണ്, പലരും ആക്രമിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ മ്യൂസിയം ഒരുപാട് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവരെല്ലാം എടുത്ത് പെറുക്കി കൂട്ടിയിട്ടാണ്, ലയൺ ഷേപ്പ്, ആ ലയൻ്റെ തലയാണത്, എന്നിട്ടാണ് അവരിത് റിനോവേറ്റ് ചെയ്തിട്ട് വെച്ചത്. ആക്ച്വലി കിങ് കാൻസി അബ്ദുള്ള ഖാൻ്റെ ഗണ്ണാണ്, അവിടുത്തെ പഴയ രാജാവിൻ്റെ ഗണ്ണ. ബുദ്ധദേവനറിയ എനിക്ക് ബുദ്ധിസ്റ്റ്, ആ അവരുടെ ഒക്കെ പല രീതിയിലുള്ള ശില്പങ്ങളാണത്, പല രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള കുറേ എന്തെല്ലോ സാധനം ഉണ്ടല്ലേ. എന്താ അവരുടെ വെപ്പൺസ് ആണ്, പാമ്പിനെ പോലെ ഉണ്ട് തോക്ക. ഇതട്ടാ തോക്ക, അത് ഇത് ഫീമെയിൽ ക്ലോത്ത്, 19th ഫീമെയിൽ ക്ലോത്ത്സ് നോക്കിയാ നീ, നല്ല രസം. എന്നിട്ടല്ലേ നിങ്ങൾ ചുരിദാർ വേണം, അത് വേണം, ഇത് വേണം എന്നെല്ലാം പറയുന്നത്. എന്താ ഫാൻസിയാ ഇങ്ങനെ? ഈ പണ്ടത്തേത് ഇപ്പോഴും ഇപ്പം ഇറങ്ങുന്നുണ്ടോ ഇതിലെ ട്രെൻഡിങ്? അപ്പം ആ ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണ് സംഭവം. യെസ്, അല്ല കഴിഞ്ഞും തോന്നി ട്രെൻഡിങ്. ഇതൊക്കെ ആ സമയത്ത് യൂസ് ചെയ്തിരുന്ന വെപ്പൺസ് ആണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് പറയാൻ, നമ്മൾ നാലാമത്തെ പ്ലേസ് കാബിൾ മ്യൂസിയം പറഞ്ഞിട്ടില്ലേ, ഈ കാബിൾ മ്യൂസിയമും അഫ്ഗാൻ, ഈ അഫ്ഗാനും രണ്ടും സെയിം ആട്ടാ, രണ്ടും സെയിം മ്യൂസിയാണ് ആക്ച്വലി. അങ്ങനെ പറയുമ്പോൾ മാറിയതാണ്, പറയുമ്പോൾ മാറിയതല്ലേ ശരിക്കോ? അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ, അങ്ങനെ കൊടുത്തിട്ടുള്ള സെർച്ച് ചെയ്യുമ്പോൾ രണ്ടും ഒരേ പ്ലേസ്. ഓക്കെ, പക്ഷേ ഇത് നമുക്കൊരു പുതിയ നോളജ് ആണ്, ഈ നാഷണൽ മ്യൂസിയം ഓഫ് അഫ്ഗാനിസ്ഥാനും കാബുൾ മ്യൂസിയം എന്ന് പറയുന്നത് രണ്ടും രണ്ടും സെയിമാണ്. ഇതൊക്കെ സെറാമിക്കിൻ്റെ പഴയ അന്നത്തെ കാലത്തുള്ള പാത്രങ്ങൾ ഇതൊക്കെ ഉണ്ടാ അവർ യൂസ് ചെയ്തിരുന്നത്. മുസാഫൊക്കെ വെക്കുന്ന എറിയാൽ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ എല്ലാവരും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കപ്പാണ് ആക്ച്വലി, ചായന്റെ കപ്പ. ആ ചായന്റെ കപ്പിന് വലിയ കപ്പ. ഇതാരാ മമ്മിയ? ഇത് വലിയ മനുഷ്യനാടോ, ഇവരായില്ല ചായ കുടിക്കുക. ഇത് നജീബിന്റെ കാറ്, മുജീബ് അല്ല നജീബ്. പറ നജീബ് എന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്തെ പ്രസിഡന്റ് ആയിരുന്നു. ഇത് നമ്മളെ ഡെസേർട്ടിലല്ലോ നജീബിൻ്റെ മോൻ്റെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. നാഷണൽ മ്യൂസിയം ഓഫ് അഫ്ഗാനിസ്ഥാനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിലൂടെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്, കാലൊക്കെ ക്ഷീണിച്ചിട്ട് ഒരു വൈക്കായിട്ടുള്ള ഇവിടെ ഇരിക്കാൻ ഒരു ചെയറും കൂടി ഇല്ല. നജീബിൻ്റെ കാറിലാണ് ഇരിക്കാൻ പോകുന്നുണ്ടായത്.
ഓക്കെ അങ്ങനെ നമ്മൾ മ്യൂസിയം ഏകദേശം കവറായി. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ പോകുന്നത് വെച്ചാൽ ദാറുൽ അമാൻ പാലസ് എന്ന് പറയുന്ന ഒരു പാലസ്. ബൈ ചേട്ടാ, ബൈ. ഓക്കെ, ഇതാണ് ദാറുൽ അമാൻ പാലസിൻ്റെ പഴയ കാലം. ഇത് ഈ സമയം റഷ്യൻ സോവിയറ്റ് യൂണിയനിലെ 1969, പിന്നീട് അവർ തന്നെ 1978 ഇവിടെ നല്ല തർക്കം അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കംപ്ലീറ്റ് ഇതായിപ്പോയി. പിന്നെ 90s മുജാഹിദീൻസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2012 കാലഘട്ടങ്ങളിൽ താലിബാൻ്റെ ആൾക്കാർ വന്നിട്ടും ഇവിടെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പിന്നീട് ഏകദേശം എത്ര പൈസ, $20 million ചിലവാക്കിയിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് അത് പുനഃസ്ഥാപിച്ചിട്ടതാ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്നത്. എന്ത് ഭംഗിയല്ലേ ഇപ്പോൾ കാണാൻ. ആ പഴയത് ഇതും തമ്മിൽ വ്യത്യാസം നോക്കിയത് ഇപ്പോൾ നല്ല രസമായിട്ട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് അന്ന് ഭരിച്ചിരുന്ന റൂളർ കിങ് അമാനുള്ള ഖാൻ എന്ന് പറയുന്ന കിങ്ങിൻ്റെ കൊട്ടാരമായിരുന്നു അത്. ഇപ്പം ഇത് നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. ജനങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ കാണുന്ന അട്രാക്ഷൻ്റെ കൂട്ടത്തിലുള്ള ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്രാക്ഷനാണ്. പഞ്ചായത്ത് ഓഫീസല്ല, മുനിസിപ്പാലിറ്റി മുണ്ടാവുന്ന അവിടെ. ഇത് ദാറുൽ അമാൻ പാലസ്. അതെ, പാലസ് തന്നെ. പക്ഷേ അവിടെ കുറേ ആൾക്കാരെല്ലാം കാണുന്നുണ്ടല്ലോ. ആ, അത് കാണാൻ വന്നേ. ഓക്കെ, നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണ്? ബന്ദേ അമീർ നാഷണൽ പാർക്ക്. യാ മോൻ, എന്താ രസമല്ലേ. ഓക്കെ, നല്ല രസം. ഇത് ആക്ച്വലി നാഷണൽ പാർക്ക് എന്ന പേരേ ഉള്ളൂ, പക്ഷേ ഇവിടെ ഒരു ലേക്ക് ആണ് കേട്ടോ. ഈ ലേക്ക് തന്നെയാണ് ഇതിന്റെ വലിയൊരു അട്രാക്ഷൻ. നല്ല ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്, നല്ല ബ്ലൂ കളറാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെന്താ വെച്ചാൽ ഇവിടുത്തെ വെള്ളമില്ലേ, വെള്ളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നനയും വീണു തന്നെയാ. അല്ല, ഭയങ്കര തണുപ്പായി വെള്ളത്തിന്. ആ അതൊക്കെ, അത് ഒരു പുതിയ അറിവല്ലേ. നല്ല തണുപ്പുള്ള വെള്ളമാണെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ. നമുക്ക് ഇവിടുന്ന് എന്താ പറയാ, നല്ല ക്യാമ്പും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ഇന്നൊരു ദിവസം ഇവിടെ താമസിച്ച് സ്വിമ്മിങ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ. എന്നാ വാ, മുങ്ങിക്കോ മുങ്ങിക്കോ മുങ്ങിക്കോ, നീന്തി നോക്കാലോ. അതാ മുങ്ങി മുങ്ങി ഇക്ക മെല്ലെ ഫോണ്. അങ്ങനെ നമ്മൾ ബന്ദേ അമീർ നാഷണൽ പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. എനിക്കിതിനെ പാർക്ക് എന്ന് വിളിക്കാൻ തോന്നുന്നില്ല. എന്ത് രസം, നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം അല്ലേ. അപ്പൊ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്യൂട്ടി തന്നെയാണ്. ഇതിന്റെ ചുറ്റും എന്താ അറിയുള്ളത്, ഡെസേർട്ട് ആണ്. ആ, ഇതിന്റെ ചുറ്റും നല്ല മരുഭൂമിയും മലകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, നല്ല പർവ്വതങ്ങളും കാര്യങ്ങളൊക്കെ മൂടപ്പെട്ടിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നല്ല ബ്ലൂ കളറിൽ നല്ല വെള്ളത്തിൻ്റെ ഒരു ഒരു കുഞ്ഞു കോപ്പയിൽ എടുത്ത് വെച്ച് അങ്ങനെ ഉണ്ട്. അതുപോലെ ബാ, ഇവിടുന്ന് കാലൊക്കെ കഴുകിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. നമ്മൾ നെക്സ്റ്റ് സ്ഥലം നമ്മൾ എവിടെയാണ് പോകുന്നത്? ഓക്കെ, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകുന്നതെന്ന് വെച്ചാൽ ബ്ലൂ മോസ്ക്. ദ ബ്ലൂ മോസ്ക് ഇൻ അഫ്ഗാനിസ്ഥാൻ. ഭയങ്കര രസമുള്ളൊരു പള്ളിയാണ്. മഷാല്ലാ മഷാല്ലാ, അന്ത് രസ. ഒരുപാട് ഇതൊക്കെ എനിക്ക് ചാർമിനാർ ഓർമ്മ വരുന്നു. നമ്മുടെ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷ്രൈനാണിത്, പള്ളിയാണിത്, ദേവാലയമാണിത്. ഇവിടെ ഒരുപാട് നോക്കിയ പ്രാവുകളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നു. നമ്മളെ ഹൈദരാബാദിൽ മക്ക മസ്ജിദ് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, ഞാൻ ഹൈദരാബാദിലാണ് പഠിച്ചത്. അവിടെ ഇങ്ങനെ ഒരുപാട് പ്രാവുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. വേറൊരു പ്രത്യേകത ഉണ്ട്, ഇക്കറിയോ? മോർണിംഗിലും മോർണിംഗിൽ വന്നാൽ സൺറൈസും ഈവനിങ്ങിൽ സൺസെറ്റ് ഇവിടെ നല്ലോണം കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട്, നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും കാണുമ്പോഴും അല്ലേ. യെസ്. അപ്പോൾ ഇതാന്ന് തോന്നുന്നു, പിന്നെ നമ്മുടെ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു നിസ്കരിക്കുന്ന ഒരു സ്ഥലം. ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടാണ് മെയിൻലി പ്രാർത്ഥിക്കുന്നതും ഇതാക്കുന്നതൊക്കെ. ഓക്കെ, കാണാൻ നല്ല ഭംഗിയുണ്ട്, ഭയങ്കര രസമുള്ളൊരു പള്ളി. മാഷാല്ലാ, എന്തോ ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ശരിക്കും അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ഗാർഡൻസ് എന്നൊക്കെ ഉള്ള ആ ഒരു വ്യൂ ആണ് ഇത്. ആക്ച്വലി ശരിക്കും നമുക്ക് കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടാ, ലോകത്ത് ഇതുപോലത്തെ എത്ര സ്ഥലങ്ങളുണ്ടാവല്ലേ. നമുക്കറിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. ഇത് ശരിക്കും ഇവിടുന്നൊക്കെ പോയി കഴിഞ്ഞാൽ പുറത്തുനിന്ന് നിസ്കരിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത്, അവർക്ക് ആ ഒരു ഫീൽ കിട്ടുന്നത്. നീറ്റും ക്ലീനും അല്ലേ, അത്രയും വൃത്തിയുള്ള ഒരു ഔട്ട്സൈഡ് ഏരിയ ആണ്. ആക്ച്വലി അതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും ഭയങ്കര ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മുടെ, എന്താ പറയാ, നേരിട്ടിട്ട് പാലസിന്റെ. അതെ, ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നേരിട്ടിട്ട് പോയിട്ട് കാണണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നുന്നുണ്ട്. ഇൻഷാല്ലാ, നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ പഠിച്ചു സഹായിച്ചാൽ നേരിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് എല്ലായിടത്തും പോകണം. ഇൻഷാല്ലാ.
തോന്നുന്നു ചിലപ്പം ഇതിൻ്റെ ഈ ഡോറൊക്കെ ഗോൾഡ് പൂശിയതായിരിക്കും അല്ലേ, അതൊക്കെ ഇത്ര ഫേമസ് ആവാൻ കാരണം ആയിരിക്കാം. ഇത് നമ്മൾ ചുമ്മാ ഒരു അസംപ്ഷൻ ആണ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടില്ലേ, ശരിക്കും പുറത്തുനിന്നുള്ള ഒരു വ്യൂ ഇല്ലേ, ബ്ലൂ കളർ. അതെ അതെ, മാഷാല്ലാ, അത് അടിപൊളി. രാത്രിയോ, ഇതിൻ്റെ രാത്രിയുള്ള വ്യൂ നോക്ക്, എന്ത് രസമാണ് അല്ലേ. ശരിക്കും ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരിട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഫ്രൈഡേ മോസ്ക് എന്നറിയപ്പെടുന്നത്. പക്ഷേ പല സ്ഥലത്തും ഇത് ഫ്രൈഡേ മോസ്ക് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ശരിക്കുള്ള പേര് എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റ് ജാമിയ മസ്ജിദ് എന്നാണ്. ഏകദേശം 900 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണിത്. പിന്നെ ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകത എന്താ അറിയോ? ഒന്നിക്ക് എന്താ, നമ്മുടെ അഫ്ഗാനിസ്ഥാനിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ലേഡീസിന് ഡയറക്റ്റായിട്ട് പോയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അത്ര സേഫ് അല്ല. ആക്ച്വലി ഒരുപാട് ഈ ടെററിസ്റ്റ് അറ്റാക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട്. പക്ഷേ ഈ പള്ളിയിൽ, ഈ ഫ്രൈഡേ മോസ്ക് എന്നറിയപ്പെടുന്ന ഈ പള്ളിയിൽ ലേഡീസിന് വളരെ സേഫായിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു നല്ല സെക്യൂർഡായിട്ടുള്ള ഒരു പള്ളിയാണ് ഈ പള്ളി. ഇതും നല്ല രസം, നല്ല ഭംഗിയുള്ള ഒരു പള്ളിയാണ്. ഇത് ഹെറാത്ത് സിറ്റിയിലാണ്. ഹെറാത്ത് സിറ്റിയിലാണ്. ഹെറാത്ത് അവിടുത്തെ ഒരു ഫേമസ് സിറ്റിയാണ്. നമ്മുടെ സിറ്റാഡൽ സിറ്റി, അടുത്ത ഡെസ്റ്റിനേഷനായ സിറ്റാഡൽ സിറ്റുവേറ്റ് ചെയ്യുന്നതും ഈ ഹെറാത്ത് സിറ്റി തന്നെയാണ്. ഹാർട്ട് ഓഫ് ഹെറാത്ത് സിറ്റി. ആ, ഈ പള്ളി സ്ഥിതി ചെയ്യുന്നതാണോ? അല്ല, ഈ പള്ളിനെ അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഈ പള്ളിനെ ഹാർട്ട് ഓഫ് ഹെറാത്ത് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷനാണ് ദ ക്രിസ്ത്യൻ സെമിട്രി, ബ്രിട്ടീഷ് സെമിട്രി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 1879 സെക്കൻഡ് ആംഗ്ലോ അഫ്ഗാൻ വാറിൽ കൊല്ലപ്പെട്ട നമ്മുടെ ബ്രിട്ടീഷ് സോൾജേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഗ്രേവ് യാർഡ്സ് ആണ് ഇവിടെ. ഏകദേശം 160 സോൾജേഴ്സിനെയാണ് ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അത് ബ്രിട്ടീഷ് സോൾജേഴ്സിനെയാണ് ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇത് ഫോറിനേഴ്സ് ഗ്രേവ് യാർഡ് എന്നാണ് പറയുക. ഇവിടുത്തെ ആൾക്കാരല്ലാണ്ട് പുറം രാജ്യക്കാർ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് വെക്കുക. പക്ഷേങ്കിൽ മെയിൻലി ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ, സോൾജേഴ്സ്, ബ്രിട്ടീഷേഴ്സ് ആണ് മെയിൻലി ഇതിൻ്റെ അകത്ത് വെക്കുക. ഇതിൻ്റെ പുറത്തൊക്കെ ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ബ്രിട്ടീഷ് സെമിട്രി എന്നറിയപ്പെടുന്നത്. നമ്മളെ ക്രിസ്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു സെമിത്തേരിയാണിത്. അതെ, ഒരുപാട് ബ്രിട്ടീഷ് സോൾജേഴ്സ് പിന്നെ അന്തിയുറങ്ങുന്ന ഒരു സ്ഥലമാണിത്. എന്തുകൊണ്ടാണ് ഫേമസ് ആയെന്ന് വെച്ചാൽ ആംഗ്ലോ അഫ്ഗാൻ വാർ നടന്നിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ സമയത്ത് മരിച്ചു പോയ, അല്ല പുറത്ത്, ഗേറ്റിൻ്റെ പുറത്ത്. അപ്പോൾ ആ സമയത്ത് മരിച്ചിരുന്ന അത്രയും സോൾജേഴ്സ്, ബ്രിട്ടീഷ് സോൾജേഴ്സിനെ ഇവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിൻ്റെ കൗതുകരമായിട്ടുള്ള കാര്യം അറിയോ? ഈ ചാച്ചാൻ അറിയെങ്കിൽ ഇതൊരു പൂച്ചൻ്റെ അപ്പുറത്ത് തൊപ്പി വെച്ചിട്ട്, ഇതൊരു മുസ്ലിം ആയിട്ടുള്ള, ഇസ്ലാം മത വിശ്വാസി ആയിട്ടുള്ള ഒരു ആളാണ്, ഒരു പാവം മനുഷ്യനാണ്. റഹീമത്തുള്ള എന്നാണ് മൂപ്പരുടെ പേര്. മൂപ്പരാണ് ഈ സെമിത്തേരി കാവൽ നിൽക്കുന്നത്, ഈ ക്രിസ്തീയ സെമിത്തേരി കാവൽ നിൽക്കുന്നത്. ഒരു മുസ്ലിമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടല്ല മെയിൻലി, പിന്നെ മതവിശ്വാസമല്ലേ ഞാൻ പറയാം, മതമൈത്രി, സൗഹൃദം. സൗഹൃദമല്ല, ഇതിൻ്റെ പിന്നിൽ ആക്ച്വലി ഒരു സ്റ്റോറി ഉണ്ട്. ചില മൂപ്പരുടെ ഫാദറും മദറും 12 വയസ്സ് മൂപ്പർക്ക് ഉണ്ടായിരുന്ന സമയത്ത് മൂപ്പർ വിട്ടുപിരിഞ്ഞു പോയതാണ്. മൂപ്പർ അന്ന് മുതൽ തനിച്ചായിരുന്നു. ആ പുള്ളിയുടെ ഫാദറും മദറും ഇവിടെയാണ് അടക്കം ചെയ്തത്. അത് ചിലപ്പം ക്രിസ്ത്യൻസ് ആയിരിക്കാം, എന്താണെന്നറിയില്ല, ആംഗ്ലോ ഇന്ത്യൻസ് ആയിരിക്കും. അപ്പം ആ ഒരു പ്ലേസ് ആയതുകൊണ്ട് മൂപ്പരാണ് ഇന്നും അതിൻ്റെ കാവൽ സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ആ മനസ്സിലായി. സംഭവം ചാച്ച കാവലുകാരന്. യെസ്. അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ ഇനി പോകേണ്ട സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഹെറാത്ത് സിറ്റാഡൽ എന്ന് പറയുന്ന ഒരു സ്ഥലം. നമ്മുടെ റോമിൽ ആംഫി തിയേറ്ററൊക്കെ പോലെ കാണാൻ അങ്ങനെ ഒരു സംഭവമാണത്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഹെറാത്ത് സിറ്റാഡലിലേക്ക് എത്തിയിരിക്കാനല്ലേ. ഹെറാത്ത് സിറ്റിയുടെ ഒരു ഭാഗമാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഹെറാത്ത് സിറ്റാഡലിൻ്റെ വേറൊരു പേരാണ് എനിക്ക്. എന്താ? എന്താ? സിറ്റാഡൽ ഓഫ് അലക്സാണ്ടർ. സിറ്റാഡൽ ഓഫ് അലക്സാണ്ടർ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ചക്രവർത്തിനെ അറിയോ? റോമിലെ ചക്രവർത്തി അല്ലേ. ആ, ആയിരിക്കും. ഇത് നമ്മുടെ ഹെറാത്ത് സിറ്റിയുടെ സെൻറ്ററിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 330 BC കാലഘട്ടങ്ങളിൽ. നമ്മൾ ഈ ഫ്രൈഡേ മോസ്ക് ഇതൊക്കെ ഹെറാത്ത് സിറ്റി, ഹെറാത്ത് സിറ്റിയിലല്ലേ ഉള്ളത്? അതെ, അതും ഇതേ സിറ്റി തന്നെയാണുള്ളത്. ഒരുപാട് എംപയേഴ്സ്, ഒരുപാട് രാജാക്കന്മാർ ഏകദേശം 2000 വർഷത്തോളം ഇത് ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2000 വർഷത്തോളം
2000 വർഷം എന്ന് പറയുമ്പോൾ പക്ഷേ ഇത് കാണാൻ ഇപ്പോഴും നല്ല രസമില്ലേക്കാം. നല്ല രസമുണ്ട്. ഒരുപാട് തവണ ഇത് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് തവണ അത് റീബിൽട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും മുമ്പൊക്കെ ഇതുപോലെ അല്ലായിരിക്കും അല്ലേ? മുമ്പൊക്കെ ഇതുപോലെ ആയിരിക്കില്ല, പറയാൻ കഴിയില്ല. ഇതിപ്പോൾ റിനോവേറ്റ് ചെയ്താണ്. ഇത് നൂറ്റാണ്ടുകളോളം അവർ റീബിൽട്ട് ചെയ്ത് റീബിൽട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാഷണൽ മ്യൂസിയം ഓഫ് അഫ്ഗാനിസ്ഥാൻ അല്ലേ നേരത്തെ കണ്ടേ, അതും ഇതേ ഹെറാറ്റ് സിറ്റിയിലാണ് പിന്നെ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ സിറ്റാഡൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് 2011 റീബിൽട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിങ്ങനെ കാണുന്നത്. ഇത് എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയെന്ന് അറിയാം? എനിക്ക് ഉണ്ടാക്കി ഞാൻ പറഞ്ഞുതരാം. ഇത് കല്ല്, വെറും കല്ലും ബേക്ക്ഡ് ബ്രിക്സും ഫയർഡ് ബ്രിക്സും, അതായത് നമ്മുടെ ചൂളക്കട്ടയില്ല, ചൂളക്കട്ട ഈ തീയിലൊക്കെ ചൂടാക്കിയിട്ട് ഇടുന്ന പോലത്തെ കട്ടയും പിന്നെ ഇഷ്ടിക പോലത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പക്ഷേ കണ്ടു പറയില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ അഫ്ഗാൻ യാത്ര നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഇതിൻ്റെ ബാക്കി കാഴ്ചകൾ കൂടെ നമുക്ക് കാണാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾ സക്സസ്. സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.